ശ്രീ പി പി ജോസഫ്. ഫ്രാങ്കോ മുളയ്ക്കൽ കുറ്റവിമുക്തനാണെന്ന് കോടതി പ്രഖ്യാപിച്ചയുടൻ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പാട്ടുകുർബാനയും മധുര വിതരണവും വലിയ തോതിലുള്ള ആഘോഷവും ഒക്കെ നടക്കുന്നു. ഇത് ക്രിസ്ത്യാനിയുടെയും ക്രിസ്ത്യാനിറ്റിയുടെയും മഹാവിജയമാണെന്ന പ്രഘോഷണങ്ങൾ ഉണ്ടാകുന്നു. സമൂഹത്തിൽ നിന്നുയരുന്ന ഈ വേറിട്ട ചിന്തകൾ, പ്രതിഷേധങ്ങൾ, വിധിയുടെ പോരായ്മകളെക്കുറിച്ചുള്ള ചൂണ്ടിക്കാണിക്കലുകൾ എങ്ങനെയാണ് സഭ നോക്കിക്കാണുന്നത്? സഭ എന്നതിനേക്കാളുപരിയായി ഒരു അഭിഭാഷക നിലയ്ക്ക്, കോട്ടയത്ത് ഈ കേസുകളൊക്കെ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യം പറയാം. ഇവിടെ പങ്കെടുക്കുന്നവർക്കും ഇവിടുത്തെ സമൂഹത്തിലെ ആൾക്കാരൊക്കെ ഫ്രാങ്കോയെ ഇന്നലെ തൂക്കിക്കൊല്ലാൻ പറ്റത്തില്ല എങ്കിൽ പോലും ഒരു ഇരട്ട ജീവോലി എന്തെങ്കിലും ശിക്ഷിക്കും. അങ്ങനെ ക്രൈസ്തവ സഭകളിലെ മെത്രാന്മാരും വൈദികരും എല്ലാവരും മോശക്കാരാണ്, കന്യാസ്ത്രീയടക്കം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ സമരം. അതായത് മേയർ ആർച്ച് ബിഷപ്പിനെ രാജകുമാരൻ എന്ന് വിളിച്ച ആൾക്കാരടക്കം ഇരിക്കുന്ന ഈ സമൂഹത്തിൽ, അവരൊക്കെ ജഡ്ജിമാരായിട്ടിരുന്ന ഈ സമൂഹത്തിൽ, അല്ലെങ്കിൽ സ്വന്തം തെറ്റുകളെ മറയ്ക്കാൻ മേലാത്ത രീതിയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ അപ്പം അദ്ദേഹത്തെ ശിക്ഷിക്കാത്തതിലുള്ള ഒരു വൈഷമ്യം ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഈ ജഡ്ജിക്കെതിരെ, ഡിസ്ചാർജ് പരീക്ഷയ്ക്കെതിരെ ഫ്രാങ്കോ മുളയ്ക്കൽ, അവരമ്മിൽ പ്രത്യേകമായിട്ട് താല്പര്യങ്ങളൊന്നുമില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ പോയി, സുപ്രീം കോടതിയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനോട് പറഞ്ഞത് നിങ്ങൾ പോയി ട്രയൽ നേരിടൂ, എന്നിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ ട്രയലിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇവിടെ നിങ്ങൾ ആരെ ഈ പറയുന്ന ഇരയെ വിശുദ്ധിയാക്കിയാലും കുഴപ്പമില്ല, ആക്കിയില്ലേലും കുഴപ്പമില്ല. അവരുടെ ഇതേ ജഡ്ജി തന്നെ എല്ലാ കാര്യങ്ങളും 10 ദിവസമാണ് ഇവരെ ക്രോസ് ചെയ്തത്. ഞാൻ എന്തിനാണ് ഒരു സ്ത്രീയെ അപമാനിക്കാനോ മോശമാക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഈ കേസ് ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ പാവപ്പെട്ട ആ സ്ത്രീക്കെതിരെ ഉണ്ടാകാവുന്ന ദോഷകരമായിട്ട് ഭവിക്കുള്ളൂ. നമുക്കറിയാം, അഭയ കേസിൻ്റെ അകത്ത് അടയ്ക്ക രാജു ഉറക്കത്തിൽ കണ്ടെന്നോ ദൂരെയെന്ന് കണ്ടെന്നോ പറഞ്ഞ് ആ ജഡ്ജി അവരെ ശിക്ഷിച്ചപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു ഈ സമൂഹത്തിനും ഈ ആൾക്കാർക്കൊക്കെ. അവിടെ എന്ത് തെളിവായിരുന്നു ഉണ്ടായിരുന്നത്? അടയ്ക്ക രാജു മോഷ്ടിക്കാൻ വന്ന രാജു, സ്ത്രീക്കുണ്ടാകുന്ന അവമതിപ്പിനെ കുറിച്ച് അങ്ങ് എപ്പോഴാണ് ബോധവാനായത്? ശ്രീ പി പി ജോസഫ് ആദ്യമായിട്ടല്ലോ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ബോധവാനാണല്ലോ. അല്ല, അന്നൊക്കെ ഈ ബലാത്സംഗം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം അവർ പ്രവർത്തിച്ചത് ബലാത്സംഗം അനുഭവിക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ഭാവാഹാദികളോടെയാണോ എന്നുള്ള ചോദ്യമടക്കം അങ്ങ് ഉന്നയിച്ചില്ലേ? ഞാൻ ചോദിച്ചല്ലോ, അതായത് ഇന്നിപ്പം ചോദിക്കല്ലോ. ഇപ്പം ഞാൻ പറയാമല്ലോ, ഞാൻ ഇവരുടെ ബന്ധു കൊടുത്ത പരാതിയും അവരുടെ ഭർത്താവ് ഈ പറയുന്ന കന്യാസ്ത്രീ എടുത്ത് വന്ന കാര്യമൊക്കെ ഈ ജഡ്ജി പരാമർശിച്ചുണ്ടല്ലോ. ഈ ജഡ്ജി എപ്പോഴാണ് മോശക്കാരനായത്? ഈ ജഡ്ജി അദ്ദേഹത്തെ നിയമവ്യവസ്ഥയുടെ പരിധിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ മനസാക്ഷി അനുസരിച്ച് പുള്ളി എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്തിട്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പം അദ്ദേഹത്തെ പോലും വെറുതെ വിടുന്നില്ല. ഇവിടുത്തെ മിടുക്കന്മാരായ നമ്മുടെ ജയശങ്കർ സാർ പറഞ്ഞിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ച പോലും തെറ്റായിപ്പോന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? അത് ഹൈക്കോടതിയിൽ പോകട്ടെ, അല്ലെങ്കിൽ സുപ്രീം കോടതി പോയി അദ്ദേഹം ശിക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ ഫ്രാങ്കോ മുളയ്ക്കനെ ശിക്ഷിക്കുമായിരുന്നെങ്കിലും ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നേനെ. യാതൊരു തർക്കവും വേണ്ട, ഞാനിവിടെ ചർച്ചയ്ക്ക് വരുമായിരുന്നു. ഞാൻ പറഞ്ഞേനെ അത് നീതിപീഠം ചെയ്ത തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. പക്ഷേ ഫ്രാങ്കോ മുളയ്ക്കൽ അപ്പീൽ പോലുള്ള അവകാശമുണ്ട്, അത് പോകട്ടെ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അവകാശമല്ലേ. പക്ഷേ അദ്ദേഹത്തെ വെറുതെ വിട്ടപ്പോൾ ഇവിടുത്തെ സ്വഭാവം മാറി. ഇന്നലെ ഒരു കൂട്ടം ശക്തികൾ സ്ത്രീകളുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് പ്രകടനം നടത്തി, ഇവിടുത്തെ നിയമവ്യവസ്ഥ പരാജയപ്പെട്ടിരിക്കുന്നു, പ്രോസിക്യൂഷനെ പരാജയപ്പെട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട്. ഇന്നലെ കോട്ടയം കോട്ടയം കോടതിയിൽ ഉണ്ടായിരുന്നയാളാണ്, കാണണമായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. കളക്ടർ തലേദിവസം 140 പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ പോലീസുകാരും വലിയൊരു വിപ്ലവം വന്ന് ഫ്രാങ്കോ മുളയ്ക്കലിനെ ശിക്ഷിച്ച് ആരെങ്കിലും അവിടെ വഴക്കുണ്ടാക്കാൻ ചെല്ലുമോ? ആരെങ്കിലും അവിടെ ബഹളം ഉണ്ടാക്കാൻ ചെല്ലുമോ? നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനും അറസ്റ്റ് ചെയ്യാനും പോയപ്പോൾ ഈ പറയുന്ന മറുവിഭാഗക്കാർ അടങ്ങി ഒതുങ്ങിയിരുന്നോ? നിയമത്തിന് വിധേയരായിരുന്നോ? അപ്പോൾ പ്രതിഷേധമൊക്കെ പല ഭാഗങ്ങളിൽ നിന്നുമുണ്ടായി. ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് the judgment has seemed to give a color of consent to the act which has not even raised by the accused എന്നാണ്. അതായത് അവിടെയും അപമാനിക്കപ്പെടുത്തില്ലേ? അങ്ങ് നേരത്തെ പറഞ്ഞ ഈ സാധുവായ സ്ത്രീ എന്ന് പറയുന്ന ഇര അല്ലെങ്കിൽ അതിജീവിത അവിടെയും അപമാനിക്കപ്പെടുന്നില്ലേ? ചോദിക്കട്ടെ, അതെ മെഡിക്കൽ റിപ്പോർട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മെഡിക്കൽ റെക്കോർഡ് തിരുത്തിയില്ലേ? മെഡിക്കൽ തിരുത്തിയില്ലേ അതിനുശേഷമല്ലേ ഈ കാണുന്ന സെക്ഷൻസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തു ആ റെക്കോർഡ് കോടതി കണ്ടുപിടിച്ചില്ലേ കാർബൺ കോപ്പിയും ഒറിജിനൽ കോപ്പിയും തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ രണ്ടും വ്യത്യാസമല്ലായിരുന്നു ഒറിജിനൽ പറയാത്ത കാര്യമല്ലേ കാർബൺ കോപ്പിയിൽ എഴുതി ചേർത്തത് ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പിന്നെ പരാതി കൊടുത്തില്ലേ ആ കാര്യങ്ങളൊക്കെ കാണാതെ ഇത് ഫ്രാങ്കോ മുളക്കൽ എ ഓർ ബി ഇതൊരു പിന്നെ ഇത് ഇവിടെ ആവശ്യമായിരുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ ആഞ്ഞടിക്കണമായിരുന്നു ഇവിടുത്തെ കന്യാസികളെല്ലാം അപലകളാണ് എന്തിനു പറയുന്നു എന്ന് ഇവിടുത്തെ ഇവിടുത്തെ പിന്നെ നിങ്ങളടക്കമുള്ള പലർക്കും ഞാനൊന്നും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല ഇതൊരു ഞാനൊരു ചർച്ച പറഞ്ഞു എൻ്റെ വാക്കുകളെ പിടിച്ച് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകങ്ങൾ പോലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഭാഗമോ അല്ലെങ്കിൽ പിന്തുടർച്ചയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അതിനെ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ പി പി ജോസഫ് അതിനെ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങളെ ഒന്നും കണക്കിലെടുക്കാതെ പാട്ടുകുർബാനയും കൊട്ടിപ്പാട്ടുമായി മുന്നോട്ട് പോകാനാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശ്രീ പി പി ജോസഫ്. ഞാൻ അങ്ങേലേക്കും തിരികെ വരാം.